എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാമിംഗ് കോഡ്. ഒരു എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് ഹാമിംഗ് കോഡ്. ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച് എല്ലാവരും ഒഴിവാക്കിയിരുന്ന ഒരു പോർഷനാണ് ഹാമിംഗ് കോഡ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്ക് വേറെ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് ഹാമിംഗ് കോഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് സിംഗിൾ ബിറ്റ് എറേസ്. സിംഗിൾ ബിറ്റ് എറേസ് ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണെന്ത് ഹാമിംഗ് കോഡ്. സിംഗിൾ ബിറ്റ് എറേസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതേപോലെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണെന്ത് ഹാമിംഗ് കോഡ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡാറ്റ യൂണിറ്റ് ഓഫ് എനി ലെങ്ത്. ഏത് ലെങ്ത്തുള്ള ഡാറ്റ യൂണിറ്റിലും ഹാമിംഗ് കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് എ ടെക്നിക് ഡെവലപ്ഡ് ബൈ ആർ ഡബ്ല്യു ഹാമിംഗ് ഫോർ എറർ കറക്ഷൻ. അപ്പം ആർ ഡബ്ല്യു ഹാമിംഗ് ആണെന്ത് ഈ ഹാമിംഗ് കോഡ് എന്ന ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. നമുക്കിതിൻ്റെ അൽഗോരിതം നോക്കാം. ഹാമിംഗ് കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് എറേഴ്സൊക്കെ കറക്റ്റ് ചെയ്യുക എന്നതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങളാണെന്ത് ഇതിൽ പറയുന്നത്. അപ്പം ഇതാരും ബൈ ഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു എക്സാമ്പിൾ ചെയ്യും, അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു അൽഗോരിതം സുഖമായിട്ട് എഴുതാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ആദ്യം ആ സ്റ്റെപ്സൊക്കെ ജസ്റ്റ് എന്താണെന്ന് നോക്കാം. അൻ ഇൻഫർമേഷൻ ഓഫ് എം ബിറ്റ്സ് ആർ ആഡഡ് ടു ദി റിഡൻഡന്റ് ബിറ്റ്സ് ആർ ടു ഫോം എം പ്ലസ് ആർ. ആദ്യം നമ്മൾ ഡാറ്റ യൂണിറ്റിലെ ബിറ്റുകളെ പ്ലേസ് ചെയ്യും, എന്നിട്ട് റിഡൻഡന്റ് ബിറ്റ് അതായത് ആർ വൺ ആർ ടു ആർ ഫോർ എന്നൊക്കെ പറഞ്ഞുള്ള റിഡൻഡന്റ് ബിറ്റിനെ ആഡ് ചെയ്യും. ദി ലൊക്കേഷൻ ഓഫ് ഈച്ച് ഓഫ് ദി എം പ്ലസ് ആർ ഡിജിറ്റ് ഈസ് അസൈൻഡ് എ ഡെസിമൽ വാല്യൂ. എല്ലാ ബിറ്റിൻ്റെയും ലൊക്കേഷന് ഡെസിമൽ വാല്യൂ അസൈൻ ചെയ്യും. ദി ആർ ബിറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി പൊസിഷൻ വൺ ടു എക്സെട്ര ടു റേസ് ടു കെ മൈനസ് വൺ. അപ്പം ആർ വൺ ആർ ടു ആർ ഫോർ തുടങ്ങിയ കമ്പ്യൂട്ട് ചെയ്ത് ടു റേസ് ടു പവർ പൊസിഷനിൽ പ്ലേസ് ചെയ്യും. ആർ വൺ ആണെങ്കിൽ ടു റേസ് ടു സീറോ പൊസിഷനിൽ, ടു റേസ് ടു സീറോ എന്നാൽ എന്താണ് വൺ ആണ്. അപ്പം ആർ ടു ടു റേസ് ടു വൺ പൊസിഷനിൽ, ദെൻ ടു റേസ് ടു ടു ആണ് വരുന്നത്, ടു റേസ് ടു ടു എന്നാൽ എന്താണ് ഫോർ ആണ്. സോ ആർ ഫോർ പ്ലേസ് ചെയ്യും. ടുവിൻ്റെ പവറായിട്ട് എന്ത് കൊടുത്താലും നമുക്ക് ത്രീ കിട്ടില്ല, അതുകൊണ്ട് ആർ ത്രീ ഒരിക്കലും വരില്ല. പിന്നെ ആർ ഫോർ ആണ് വരുന്നത്, ദെൻ ടു റേസ് ടു ത്രീ അത് എയ്റ്റ് ആണ്. നമുക്ക് സെവൻ വരെയൊക്കെ പൊസിഷൻ നോക്കാണ്ടാവുള്ളൂ. സോ ടു റേസ് ടു ത്രീ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ അറ്റ് ദി റിസീവിംഗ് ആൻഡ് ദി പാരിറ്റി ബിറ്റ്സ് ആർ റീകാൽക്കുലേറ്റഡ്. ദി ഡെസിമൽ വാല്യൂ ഓഫ് ദി പാരിറ്റി ബിറ്റ്സ് ഡിറ്റർമൻസ് ദി പൊസിഷൻ ഓഫ് ആൻ എറർ. അപ്പം റിസീവിംഗ് എൻഡിൽ പാരിറ്റി ബിറ്റിനെ റീകാൽക്കുലേറ്റ് ചെയ്യും. എവിടെയെങ്കിലും ഈവൻ പാരിറ്റി ചെക്ക് ഫാൾസ് ആയാൽ എറർ ഡിറ്റക്ട് ചെയ്യും. എറർ വന്ന പൊസിഷൻ കണ്ടെത്തി ബിറ്റിനെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് കറക്റ്റ് ചെയ്യും. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം എന്തേയുള്ളൂ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി നമ്പേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ആദ്യ കോളത്തിൽ നാല് സീറോ നാല് വൺ, ദെൻ സെക്കൻഡ് കോളം നോക്കിയാൽ രണ്ട് സീറോ രണ്ട് വൺ രണ്ട് സീറോ രണ്ട് വൺ, ദെൻ തേർഡ് കോളം നോക്കിയാൽ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ. അങ്ങനെ ചെയ്താൽ നമുക്കിത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്ക് ഒറിജിനൽ ഡാറ്റയുടെ കൂടെ എത്ര റിഡൻഡന്റ് ബിറ്റാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്. ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഒറിജിനൽ ഡാറ്റ വൺ സീറോ വൺ സീറോ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദി ഒറിജിനൽ ഡാറ്റ ഈസ് വൺ സീറോ വൺ സീറോ വിച്ച് ഈസ് ടു ബി സെൻഡ്. അപ്പം നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഒറിജിനൽ ഡാറ്റ വൺ സീറോ വൺ സീറോ ആണ്. വൺ സീറോ വൺ സീറോയിൽ ടോട്ടൽ എത്ര ബിറ്റ്സ് ഉണ്ട്, നാല് ബിറ്റ്സ് ആണ് ഉള്ളത്. ഇനി റിഡൻഡന്റ് ബിറ്റ് ആറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടു റേസ് ടു ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എം പ്ലസ് ആർ പ്ലസ് വൺ എന്ന ഫോർമുല ഉപയോഗിക്കാം. എം എത്രയാണ് ഇവിടെ, നാലാണ്. ആറിന് വണ്ണ് കൊടുത്താൽ അത് ഫാൾസ് ആണ് അല്ലേ, ആറിന് ടു കൊടുത്താൽ ഫാൾസ് ആണ്. ആറിന് ത്രീ കൊടുക്കുമ്പോൾ എന്താണ്, ടു റേസ് ടു ത്രീ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഫോർ പ്ലസ് ത്രീ പ്ലസ് വൺ അല്ലേ, അതായത് എയ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എയ്റ്റ്, അതെന്താണ് ട്രൂ ആണ്. സോ റിഡൻഡന്റ് ബിറ്റിൻ്റെ നമ്പർ ത്രീ ആണ്. സോ ടോട്ടൽ ഡാറ്റ പ്ലസ് റിഡൻഡന്റ് ബിറ്റ് എത്ര കിട്ടും, ഫോർ പ്ലസ് ത്രീ അല്ലേ, അതായത് സെവൻ വരും. ഡിറ്റർമൈനിങ് ദി പൊസിഷൻ ഓഫ് ദി റിഡൻഡന്റ് ബിറ്റ്. അപ്പം നമുക്കറിയാം റിഡൻഡന്റ് ബിറ്റിൻ്റെ എണ്ണം എത്രയാണ്, ത്രീ ആണ്. ആ ബിറ്റ്സ് ആർ വൺ ആർ ടു ആർ ഫോർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ടുവിൻ്റെ പവർ നോക്കിയാണ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ടു റേസ് ടു സീറോ അത് വൺ ആണ്, ഏത് നമ്പറിൻ്റെ റേസ് ടു സീറോ ചെയ്താലും വൺ ആണ് ആൻസർ കിട്ടുക. സോ വൺ പൊസിഷനിൽ ആർ വണ് പ്ലേസ് ചെയ്യും, ദെൻ ടു റേസ് ടു വൺ അത് എത്രയാണ് ടു ആണ്. സോ സെക്കൻഡ് പൊസിഷനിൽ ആർ ടു പ്ലേസ് ചെയ്യും. ഇനി ടു റേസ് ടു ടു അല്ലേ, അത് എത്രയാണ് ഫോർ ആണ്. സോ ഫോർത്ത് പൊസിഷനിൽ ആർ ഫോർ പ്ലേസ് ചെയ്യും. ടു റേസ് ടു ഏത് നമ്പർ കൊടുത്താലും നമുക്ക് ത്രീ കിട്ടൂല, അതുകൊണ്ടാണ് ആർ ത്രീ എന്നിവിടെ വരാത്തത്.
ഇനി 2:3 അത് 8 ആണ് നമുക്ക് ആകെ 7 പൊസിഷൻ മാത്രമേ ഈ ഒരു പ്രോബ്ലം വെച്ച് ഉള്ളൂ സോ R1 R2 R4 പൊസിഷൻസ് 1 2 4 എന്ന് കിട്ടും ഇപ്പോ നമുക്ക് റിഡണ്ടന്റ് ബിറ്റിന്റെ പൊസിഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് R1 R2 R4 ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമൈൻ ദി R1 ബിറ്റ് ദി R1 ബിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ പെർഫോമിംഗ് എ പാരിറ്റി ചെക്ക് ഓൺ ദി ബിറ്റ് പൊസിഷൻസ് ഹൂസ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ്സ് 1 ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ നമുക്കറിയാം ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി നമ്പേഴ്സ് ഉണ്ട് 1 001 2 010 അങ്ങനെ അതൊക്കെ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പം 001 എന്ന് പറഞ്ഞാലും ആ 001 മുന്നേ ഒരു 0 ചേർത്ത് അതായത് 0001 എന്ന് പറഞ്ഞാലും 1 എന്ന പൊസിഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ ഒരു 0 വന്നതുകൊണ്ട് വാല്യൂ ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇനി നോക്കേണ്ടത് ഫസ്റ്റ് പൊസിഷനിൽ 1 വരുന്ന ബൈനറി നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നോക്കേണ്ടത് ഇപ്പോൾ 1 നോക്കിയാൽ എന്താണ് 1 ആദ്യം 1 ആണ് ദെൻ 3-ന്റേത് ആദ്യം 1 ആണ് 5-ന്റേത് ആദ്യം 1 ആണ് ദെൻ 7-ന്റേത് ആദ്യം 1 ആണ് സോ 1-ന് ആദ്യം 1 3-ന്റേത് ആദ്യം 1 5-ന്റേത് ആദ്യം 1 ദെൻ 7-ന്റേത് ആദ്യം 1 അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റെഡ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ 1, 3, 5, 7 പൊസിഷൻ്റെ ആദ്യ ബിറ്റുകളാണെന്ത് 1 വരുന്നത് ഇപ്പോൾ 1-ലെ വാല്യൂ R1 ആണ് 3-ലെ വാല്യൂ എന്താണ് 0 ആണ് 5-ലെ വാല്യൂ 1 ആണ് 7-ലെ വാല്യൂ 1 ആണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവൻ പാരിറ്റി ചെക്കാണ് പെർഫോം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ബിറ്റ്സ് എത്രയാണ് R1 0 1 1 അല്ലേ സോ ഈ ബിറ്റ്സ് നോക്കുമ്പോൾ നമ്പർ ഓഫ് വൺസ് എത്രയാണ് ഈവൻ ആണ് കാരണം എന്താണ് 2 1 വരുന്നുണ്ട് അല്ലേ ഇനി ഈവൻ ആക്കേണ്ട ഒരു ആവശ്യമില്ല സോ R1 0 കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് R1 ബിറ്റിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും ഇതേപോലെ R2 R4 നമുക്ക് കണ്ടുപിടിക്കാം നെക്സ്റ്റ് R2 ആണ് R2 കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ബിറ്റ് 1 വരുന്നത് നോക്കുക 2, 3, 6, 7 ആണ് രണ്ടാമത്തെ ബിറ്റ് 1 വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എത്രയാണ് R2 0 0 1 ആണ് സോ ഈവൻ പാരിറ്റി പെർഫോം ചെയ്യുമ്പോൾ 1-ന്റെ എണ്ണം ഈവനാക്കാൻ R2-ന് 1 കൊടുക്കാം സോ R2-ന്റെ വാല്യൂ എത്രയാണ് 1 എന്ന് കിട്ടും നെക്സ്റ്റ് R4-ന്റേതാണ് R4-ന്റെ വാല്യൂ കിട്ടാൻ തേർഡ് പൊസിഷനിൽ 1 വരുന്നത് നോക്കുക 4, 5, 6, 7 ആണ് തേർഡ് പൊസിഷനിൽ 1 വരുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് R4 1 0 1 ആണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്പർ ഓഫ് വൺസ് ഈവൻ ആണ് സോ R4-ന് 0 കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ R1 R2 R4 വാല്യൂസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവയെ ഡാറ്റ യൂണിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക R1-ന് 0, R2-ന് 1, R4-ന് 0 അല്ലേ അപ്പോൾ ഈ ഡാറ്റ യൂണിറ്റ് പ്ലസ് റിഡൻഡൻ്റ് ബിറ്റ് അതേപോലെ റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എറേഴ്സ് ഒന്നും വരില്ല നമ്മൾ ജസ്റ്റ് ഒരു ബിറ്റ് ചേഞ്ച് ചെയ്ത് എററൊക്കെ വരുത്തി റിസീവിങ് എൻഡിൽ ആ എറർ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ 4th ബിറ്റ് 0 ആണല്ലേ ഇവിടെ സോ ജസ്റ്റ് 0 ചേഞ്ച് ചെയ്ത് 1 ആക്കി നോക്കാം ഇനി റിസീവിങ് എൻഡിൽ പാരിറ്റി ബിറ്റ് റീകാൽക്കുലേറ്റ് ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ R1-ന്റെ ആണ് നോക്കാൻ പോണത് R1-ന് നമ്മൾ കണ്ടുപിടിച്ച പൊസിഷൻസ് ഏതൊക്കെയാണ് 1, 3, 5, 7 ആണ് അത് എങ്ങനെയാണ് കിട്ടിയത് ആദ്യ ബിറ്റ് 1 വരുന്നത് നോക്കിയിട്ട് അല്ലേ അപ്പോൾ 1, 3, 5, 7 കറസ്പോണ്ടിങ് വാല്യൂസ് ഇത്ര 0, 0, 1, 1 ആണ് അപ്പം ഈവൻ പാരിറ്റി നോക്കുമ്പോൾ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണ് സോ R1 ഓക്കെ ആണ് ഇനി R2-ന്റെ നോക്കാം R2-ന്റെ ബിറ്റ് പൊസിഷൻസ് 2, 3, 6, 7 ആണ് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഇത്ര 1, 0, 0, 1 ആണ് സോ ഈവൻ പാരിറ്റി നോക്കുമ്പോൾ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണ് സോ R2 ഓക്കെ ആണ് നെക്സ്റ്റ് R4 നോക്കാം R4-ന്റെ ബിറ്റ് പൊസിഷൻസ് ആണ് 4, 5, 6, 7 അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണത് 1, 0, 1, 1 ഇവിടെ ഈവൻ പാരിറ്റി നോക്കുമ്പോൾ നമ്പർ ഓഫ് വൺസ് എത്രയാണ് ഓഡാണ് അതായത് ഏതോ ഒരു ബിറ്റ് എററായിട്ടുണ്ടെന്ന് മനസ്സിലാക്കും ഇനി ആ എറർ വന്ന പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് ഈ ഒരു കേസിൽ ട്രൂ കണ്ടീഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 0 എന്ന ബിറ്റും ഫാൾസ് കണ്ടീഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 1 എന്ന ബിറ്റുമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ R1-ന്റെ കേസ് നോക്കിയല്ലോ അപ്പം നമ്പർ ഓഫ് ഫൺസ് അവിടെ ഈവൻ ആയതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു അല്ലേ അതായത് ട്രൂ ആയിരുന്നു സോ R1-ന്റെ വാല്യൂ നമുക്ക് 0 ആക്കി എടുക്കാം ഇനി R2 ഓക്കെ ആയിരുന്നു അല്ലേ സോ R2-ന്റെ വാല്യൂ 0 ഇനി R4 ഇപ്പം നോക്കിയപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഫൺസ് ഓഡായിരുന്നു അത് ഫാൾസ് ആയിരുന്നു അല്ലേ സോ R4-ന്റെ വാല്യൂ 1 ആണ് അപ്പം
ഇത് മൂന്നും കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലേ ആർ ഫോർ ആർ ടു ആർ വൺ എത്ര കിട്ടും 100 എന്ന് കിട്ടും അല്ലേ. അതായത് ഫാൾസ് ആയ നമ്പേഴ്സ് നോക്കിയില്ലേ, ആർ ആർ ഫോർ വൺ ആണ്, ആർ ടു സീറോ ആണ്, ആർ വൺ സീറോ ആണ്. കാരണം എന്താണ്, ആർ ഫോർ ഫാൾസ് ആണ്, ആർ ടു ട്രൂ ആണ്, ആർ വണ്ണും ട്രൂ ആണ്. ഫാൾസ് ആയതിനെ വണ്ണ് വെച്ചും ട്രൂ ആയതിനെ സീറോ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ആർ ഫോർ ആർ ടു ആർ വണ്ണ് 100 എന്ന് കിട്ടും. ആ 100 എന്നത് 4 എന്ന പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബൈനറി നമ്പർ ആണ്. സോ ഫോർത്ത് പൊസിഷനിലെ ബിറ്റിനാണ് ചേഞ്ച് എന്ന് മനസ്സിലാക്കുക. ആ വാല്യൂനെ ജസ്റ്റ് വണ്ണിൽ നിന്ന് സീറോ ആക്കി ചേഞ്ച് ചെയ്താൽ എറർ കറക്റ്റ് ചെയ്യാനും പറ്റും. ഇതാണ് ഹാമിംഗ് കോഡ് ടെക്നിക്ക്.